വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയ്ക്ക് നൽകാവുന്നതിന്റെ പരമാവധി ആഘാതം നൽകിയ ശേഷമാണ് വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നത്. ചൊവ്വാഴ്ച ഹിസ്ബുള്ളയെ സംബന്ധിച്ച് കഴിഞ്ഞ 14 മാസങ്ങളിലെ ഏറ്റവും നരകയാതന പിടിച്ച ദിവസമായിരുന്നു. ഹിസ്ബുള്ളയുടെ 20 പ്രധാന സൈറ്റുകളെയാണ് ഇസ്രായേലി സേന ആക്രമിച്ചത്. അതിൽ 7 പ്രധാന സൈറ്റുകൾ ഹിസ്ബുള്ളയുടെ സാമ്പത്തികമായും അതുപോലെ മറ്റു മേഖലകളിലും മാനേജ്മെന്റ് തലത്തിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു. മറ്റ് 13 കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഓഫീസുകൾ, അതുപോലെ ഹിസ്ബുള്ളയുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കമാൻഡ് സെന്ററുകൾ, മറ്റ് കൺട്രോൾ റൂമുകൾ, ഇവയൊക്കെ തന്നെയാണ് ഇസ്രായേലി സേന ആക്രമിച്ചത്. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇസ്രായേലിന്റെ അതിമാരകമായ ആക്രമണമുണ്ടായി. തിങ്കളാഴ്ച തന്നെ IDF മുന്നറിയിപ്പ് നൽകിയിരുന്നു, മുന്നറിയിപ്പ് സന്ദേശം പുറത്തുവിട്ടിരുന്നു. ബെയ്റൂട്ടിലും അതുപോലെ ദഹിയയിലും അതുപോലെ വിവിധ മേഖലകളിലും ഏത് നിമിഷവും ആക്രമണമുണ്ടാകാം. അതുകൊണ്ട് അവിടെയുള്ള സിവിലിയൻസ് കരുതിയിരിക്കുക, നിങ്ങൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് 500 മീറ്ററെങ്കിലും ദൂരേക്ക് മാറി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോവുക. ബെയ്റൂട്ടിൽ കഴിഞ്ഞ മണിക്കൂറിൽ, അതായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ്, അതിമാരകമായ ഒരു എയർ സ്ട്രൈക്ക് ഉണ്ടായതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിനെ തകർക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഹിസ്ബുള്ളയുടെ 1-2 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ലക്ഷ്യമിട്ടുള്ള എയർ സ്ട്രൈക്കാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിലേക്ക് നടത്തിയത് എന്ന് IDF തന്നെ വ്യക്തമാക്കുന്നു. ആരെയാണ് ലക്ഷ്യമിട്ടത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ IDF പുറത്തുവിട്ടിട്ടില്ല. ഇനി നയീം ഖസീമിനെയാണോ അതോ മലാവിയെയാണോ, അതുപോലെ ഹിസ്ബുള്ളയുടെ നേതൃതലത്തിൽ നിലവിലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട കമാൻഡർ തലവന്മാരെയാണോ ലക്ഷ്യമിട്ടത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വന്നിരിക്കാം. 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നയീം ഖസീമിനെയും മലാവിയെയും, പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ മേധാവിയെയും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ വിഭാഗം തലവനെയും ഒരാക്രമണത്തിലൂടെ ഇസ്രായേലി സേന ലക്ഷ്യമിട്ടിരുന്നു. ഇവർ ബെയ്റൂട്ടിന് സമീപമുള്ള ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന കേന്ദ്രത്തിൽ ഒരു പ്രത്യേക യോഗം ചേരുന്നു എന്നറിഞ്ഞ മൊസാദിന്റെ ചാരന്മാർ ഈ വിവരം IDF നൽകുകയും IDF ഉടൻ തന്നെ വ്യോമാക്രമണം ഈ മേഖലയിലേക്ക് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ആക്രമണത്തിൽ നിന്ന് ഇരുവരും രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് പിന്നീട് ഹിസ്ബുള്ള പുറത്തുവിട്ടത്. എന്നാൽ ഇതിലൂടെ ഒരു കാര്യം ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലായിരിക്കുന്നു, ഇനി അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇസ്രായേലിന്റെ എല്ലാ തരത്തിലുമുള്ള ഒരു നിയന്ത്രണവും ഇല്ലാത്ത ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെടിനിർത്തലിന് വേണ്ടിയുള്ള നിലവിളി ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹിസ്ബുള്ള നടത്തുന്നത്. ഒടുവിൽ 14 മാസക്കാലത്തെ നീണ്ട യുദ്ധത്തിനൊടുവിൽ ഹിസ്ബുള്ളയുമായി വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായി. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ അവസാന ബുദ്ധി നമ്മൾ ചിന്തിക്കണം. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഇനി ഒരിക്കലും തല ഉയർത്താത്ത വിധം ഹിസ്ബുള്ളയെ നശിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലി സേന ഒടുവിൽ ഈ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 24 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ലിറ്റാനി നദിക്കരയിൽ ഇസ്രായേലി സേന തൊട്ടു എന്നുള്ളതാണ്. തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ലിറ്റാനി നദിക്കര പ്രദേശം. എല്ലാ കാലത്തും ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഹിസ്ബുള്ള ലെബനനിൽ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, പക്ഷേ ഇസ്രായേലിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ കൊണ്ടുണ്ടാകരുത്. അതുകൊണ്ട് ഹിസ്ബുള്ളയുടെ പ്രവർത്തന കേന്ദ്രം ലിറ്റാനി നദിക്കരയ്ക്ക് അപ്പുറത്തായിരിക്കണം. ലിറ്റാനി നദി കടന്ന് ഒരിക്കലും ഹിസ്ബുള്ളയുടെ പ്രവർത്തന മേഖല തെക്കൻ ലെബനനിലേക്ക് വരരുത്. ഇതാണ് ഇസ്രായേൽ എല്ലാ കാലത്തും ആവശ്യപ്പെടുന്ന കാര്യം. ഇപ്പോൾ ഇതാ 2000-ലാണ് അവസാനമായി ലിറ്റാനി നദിക്കരയിലേക്ക് ഇസ്രായേലിന്റെ സേന എത്തിയത്. അതിനും 24 വർഷങ്ങൾക്ക് ശേഷം ലിറ്റാനി നദിക്കര തൊട്ടു. ഹിസ്ബുള്ളയെ ലിറ്റാനി നദിക്കരയ്ക്ക് അപ്പുറത്തേക്ക് ആട്ടിപ്പായിച്ചു ഭയന്നോടി ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ എത്രമാത്രം പ്ലാനിങ്ങോടുകൂടിയാണ് ഒരു സീസ് ഫയർ, ഒരു വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായത് എന്ന് നമ്മൾ ഓർക്കണം. എല്ലാ തരത്തിലും അടിസ്ഥാനപരമായി ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ, ആയുധ ശേഖരത്തിലൊക്കെ തന്നെ ഹിസ്ബുള്ള തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ കയ്യിൽ ഇനി ആയുധങ്ങളില്ല, അയക്കാൻ റോക്കറ്റുകളും മിസൈലുകളും ഇല്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മരണത്തിന്റെ മുന്നിൽ കണ്ട്
പട്ടികളെപ്പോലെ ഇസ്രായേൽ സേനയുടെ വെടികൊണ്ട് മരിക്കേണ്ട എന്ന് കരുതി ഒടുവിൽ നിലവിളിച്ചാണ് ഇത്തരമൊരു വെടിനിർത്തൽ കരാറിലേക്ക് ഹിസ്ബുള്ള എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ യുദ്ധം അധിക ദിവസം നീണ്ടു പോകില്ല എന്ന് ഇസ്രായേൽ സേനയ്ക്കും അറിയാം. ഇനി ഏറിയാൽ ഒന്നോ രണ്ടോ ആഴ്ച കൂടി, അതിനുള്ളിൽ ഹിസ്ബുള്ളയുടെ എല്ലാം തവിട് പൊടിയാകും. അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയുടെ നിലവിളി ഉണ്ടാകുന്നത്. എന്തായാലും ഇനി അധികമൊന്നും തിരിച്ചടി ഹിസ്ബുള്ളയിൽ നിന്ന് ഉടനൊന്നും ഉണ്ടാകില്ലെന്ന് ഇസ്രായേലിനും അറിയാം. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ മുറവിളി വരുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ അടക്കമുള്ള നിർബന്ധമുണ്ടാകുമ്പോൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ പോയി. എന്നാൽ ഏത് നിമിഷവും ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടാമെന്ന് ഇസ്രായേലിന് തന്നെ അറിയാം. ഈ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ വീണ്ടും വീണ്ടും ഇറാൻ പ്രകോപിപ്പിക്കും. അങ്ങനെ ഇറാന്റെ പ്രകോപനത്തിൽ വശംബദരായി ഇസ്രായേലിന് നേരെ ഒരു ചെറിയ റോക്കറ്റെങ്കിലും ഹിസ്ബുള്ള ഇനിയും അയക്കും. ആ നിമിഷം തീർന്നു ഈ വെടിനിർത്തൽ കരാർ. പിന്നെ വീണ്ടും സംഹാരതാണ്ഡവം ഇസ്രായേൽ ലെബനനിൽ ആടും. യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കൊല്ലാതെ അവശേഷിച്ച, ഇപ്പോൾ ആക്രമിക്കാതെ അവശേഷിപ്പിച്ച എല്ലാത്തിനെയും ഇസ്രായേൽ തച്ചു തകർക്കും. സംഹാരമായിരിക്കും ലെബനനിൽ പിന്നെ കാണുക. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ എത്ര ദിവസത്തേക്ക് പോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഇതിൻ്റെ വിശദാംശങ്ങൾ, വെടിനിർത്തൽ കരാറിൻ്റെ വിശദാംശങ്ങൾ കർമാന്യൂസിൽ തന്നെ നിങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. തെക്കൻ ലെബനനിലെ അല്ലെങ്കിൽ ലെബനനിലുള്ളിലെ ഹിസ്ബുള്ള എന്നല്ല ഒരു ഭീകര സംഘടനയും ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് ഒരു പ്രകോപനം ഉണ്ടാക്കരുത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ ഈ കരാർ ലംഘിക്കപ്പെടും. അതുമാത്രവുമല്ല, ഒരു തരത്തിലുമുള്ള ഒരു കടന്നുകയറ്റം ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് ലെബനനിൽ നിന്ന് ഒരു ഭീകരവാദിയും നടത്തരുത്. വളരെ കൃത്യമായിട്ടുള്ള ഈ കാര്യങ്ങളാണ് ഈ കരാറിലുള്ളത്. എന്തായാലും ഇസ്രായേലിൻ്റെ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നായിരുന്നു. ആ വലിയ ലക്ഷ്യങ്ങൾ ഇപ്പോൾ കൃത്യമായി ഇപ്പോൾ നടപ്പായിരിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ള എന്ന ഭീകരവാദികളെ വേരോടെ പിഴുതെറിയാൻ ഇസ്രായേൽ സേനയ്ക്കായിരിക്കുന്നു അവസാനവട്ട കൊട്ടിക്കലാശമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലെബനനിൽ കണ്ടത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട 20 കേന്ദ്രങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2006 ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ 146 ഹിസ്ബുള്ള സൈറ്റുകളിൽ മാത്രമാണ് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത്. എന്നാൽ അത് 2024 എത്തുമ്പോൾ ഹിസ്ബുള്ളയുടെ 340 സൈറ്റുകളെ ഇസ്രായേൽ സേന ആക്രമിച്ചിരിക്കുന്നു. അതായത് അതിവ്യാപകമായ നാശനഷ്ടമാണ് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധശാലകളെല്ലാം തകർത്തു. ഏകദേശം 3500 മുതൽ 4000 വരെ ഹിസ്ബുള്ള ഭീകരന്മാരെ ഈ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് IDF തന്നെ കണക്കാക്കുന്നത്. അതിൽ കൂടുതൽ സിവിലിയന്മാരും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹിസ്ബുള്ളയുമായി അനുഭാവമുള്ളവരും കൊല്ലപ്പെട്ടിരിക്കാം. നമുക്കറിയാം, പേജർ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ തുറന്ന യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. പേജർ ആക്രമണത്തിലൂടെ ഞെട്ടിത്തരിച്ചു ഹിസ്ബുള്ള. പിന്നാലെ ഉണ്ടായി വോക്കി ടോക്കി സ്ഫോടനം. വോക്കി ടോക്കി സ്ഫോടനം കൂടുതൽ കൂടുതൽ അവരെ ഭയചകിതരാക്കി. ഒടുവിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പോലും ഹിസ്ബുള്ള ഭയന്നു. അങ്ങനെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഹിസ്ബുള്ളയെ തകർക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഉയർന്നു വരാത്ത വിധം ഹിസ്ബുള്ളയുടെ പത്തി അടിച്ച് തകർത്തിരിക്കുന്നു.